നമസ്കാരം. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ പാഠം പഠിക്കാൻ പോവുകയാണ്. അടുത്ത പാഠം പാഠം 3, സത്യസന്ധന് ഒന്നാം സ്ഥാനം. അപ്പോൾ എന്താ സത്യസന്ധൻ എന്ന് പറഞ്ഞാൽ? ആരാ സത്യസന്ധൻ? എപ്പോഴും സത്യം മാത്രം പറയുന്ന ഒരാളെയാണ് നമ്മൾ സത്യസന്ധൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളും എപ്പോഴും കേട്ടിട്ടുണ്ടാകും സത്യം മാത്രം പറയണം, അതൊരു ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വലിയൊരു മൂല്യമാണ് അല്ലേ സത്യം പറയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് സത്യസന്ധൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് നടക്കുന്നത് മഹാരാഷ്ട്രയിൽ. ഇപ്പം നിങ്ങൾക്കറിയാം മഹാരാഷ്ട്ര നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ ഒരു സ്കൂളിൽ നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അധ്യാപകൻ എല്ലാവർക്കും കണക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. പിറ്റേ ദിവസം അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ ആരും ചെയ്തില്ല, അതിലൊരാൾ മാത്രം ചെയ്തു. അപ്പം അധ്യാപകന് ഭയങ്കര സന്തോഷമായി, ഒരാളെങ്കിലും ചെയ്തല്ലോ. പക്ഷേ ആ കുട്ടി അധ്യാപകൻ അഭിനന്ദിച്ചപ്പോൾ ഭയങ്കരമായിട്ടും വിഷമിച്ച് കരയാൻ തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, എന്തിനാ ഈ കുട്ടി കരയുന്നത്? അധ്യാപകൻ അഭിനന്ദിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുക ചെയ്യുന്നത് അല്ലേ, എന്തിനായിരിക്കും കരയുന്നതെന്ന് ഓർത്ത് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. അപ്പോൾ അതെന്തിനാണെന്ന് നമുക്ക് കണ്ടറിയാം, വായിച്ചറിയാം. അപ്പോൾ എല്ലാവരും പുസ്തകം തുറക്കുക, പേജ് 11, പാഠം 3, സത്യസന്ധന് ഒന്നാം സ്ഥാനം. മഹാരാഷ്ട്രയിലെ കൊൽഹാപൂർ ഗ്രാമത്തിലുള്ള ഒരു സ്കൂൾ. ക്ലാസ് ആരംഭിക്കുന്നതിന് മണിമുഴങ്ങി. കുട്ടികൾ നിശബ്ദരായി. അധ്യാപകൻ ക്ലാസ്സിൽ പ്രവേശിച്ചു. വിദ്യാർത്ഥികൾ ആദരവോടെ അദ്ദേഹത്തെ വണങ്ങി. ഇപ്പം മഹാരാഷ്ട്രയിലെ കൊൽഹാപൂർ ഗ്രാമത്തിലുള്ള ഒരു സ്കൂൾ. അപ്പോൾ ഇത് നടക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിൽ കൊൽഹാപൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിൽ അവിടുത്തെ ഒരു സ്കൂളിലെ സംഭവമാണ് നടക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിന് മണിമുഴങ്ങി. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം ക്ലാസ് ആരംഭിക്കും, രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് മണിമുഴങ്ങും അല്ലേ. മണിമുഴങ്ങുമ്പോഴാണല്ലോ നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. കുട്ടികൾ നിശബ്ദരായി. ഇപ്പോൾ മണിമുഴങ്ങി, എല്ലാവരും ക്ലാസ്സിൽ കയറിയിരുന്നു. നിശബ്ദർ, നിശബ്ദർ എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദമുണ്ടാകാതെ എല്ലാവരും ഇരുന്നു. അപ്പോൾ കുട്ടികൾ നിശബ്ദരായി. അധ്യാപകൻ ക്ലാസ്സിൽ പ്രവേശിച്ചു. അപ്പം അധ്യാപകൻ ക്ലാസ്സിലിട്ട് കയറി, പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ കയറുക. അധ്യാപകൻ പ്രവേശിച്ചു. വിദ്യാർത്ഥികൾ ആദരവോടെ അധ്യാപകനെ വണങ്ങി. ഇപ്പോൾ എന്താ അധ്യാപകൻ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ എല്ലാവരും ഒന്ന് എണീറ്റ് കൊടുക്കും അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്? ബഹുമാനിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ആദരവ് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക. വിദ്യാർത്ഥികൾ ആദരവോടെ അധ്യാപകനെ വണങ്ങി. അധ്യാപകൻ ക്ലാസ് ആകെ ഒന്ന് നോക്കി. നല്ല വൃത്തിയും വെടിപ്പും, കടലാസ് തുണ്ടുകളോ ചപ്പു ചവറുകളോ ഒന്നുമില്ല. അധ്യാപകൻ ക്ലാസ്സിൽ കയറിയിട്ട് എന്താ ചെയ്തത്? ക്ലാസ് ആകെ ഒന്ന് നോക്കി. അപ്പം ഭയങ്കര വൃത്തി. അപ്പം നിങ്ങളും ഒക്കെ സ്കൂളിലായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു അല്ലേ, ഒരു കടലാസ് പോലും ഇടാതെ ക്ലാസ്സൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുമായിരുന്നു അല്ലേ. അതുപോലെ തന്നെ നല്ല വൃത്തിയും വെടുപ്പും ക്ലാസ്സൊക്കെ നോക്കിയപ്പോഴത്തേക്കും കടലാസ് തുണ്ടുകളോ ചപ്പു ചുവറുകളോ ഒന്നുമില്ല, ഒന്നും ഇട്ടിട്ടില്ല. ക്ലാസ്സെല്ലാം നല്ല വൃത്തിയായിട്ടാണ് കുട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നത്. മിടുക്കന്മാർ, ഞാൻ പറഞ്ഞതുപോലെ ക്ലാസ് വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നല്ലോ. അപ്പം അത് കണ്ടപ്പം അധ്യാപകന് സന്തോഷമായിട്ട് എന്താ പറഞ്ഞത്? മിടുക്കന്മാർ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തല്ലോ. അപ്പം അധ്യാപകന് സന്തോഷമായി. സന്തോഷം പ്രകടിപ്പിച്ച അധ്യാപകൻ പെട്ടെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, ആട്ടെ, ഇന്നലെ ഞാൻ ഗൃഹപാഠമായി തന്ന കണക്ക് എല്ലാവരും ചെയ്തിട്ടുണ്ടോ? അത് കഴിഞ്ഞ് അദ്ദേഹം എന്താ ചോദിച്ചത്? ഞാൻ ഇന്നലെ ഗൃഹപാഠം, ഗൃഹപാഠം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെയുള്ള ഹോം വർക്ക് ഇല്ലേ, അതിനെയാണ് നമ്മൾ മലയാളത്തിൽ ഗൃഹപാഠം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ തന്ന ഗൃഹപാഠം നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്ന് അധ്യാപകൻ കുട്ടികളോട് ചോദിക്കുക. കുട്ടികളാകെ പരിഭ്രമിച്ചു. അപ്പോൾ ഇങ്ങനെ അധ്യാപകൻ ചോദിച്ചപ്പോഴത്തേക്കും കുട്ടികൾക്കെല്ലാം പേടിയായി. അവർ പരസ്പരം നോക്കി. പരസ്പരം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ ക്ലാസ്സിലിരിക്കുക അല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പരസ്പരം നോക്കി. ആരും ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇല്ല. എല്ലാവരും പരസ്പരം നോക്കിയിരുന്നു, ആരും ഒന്നും മിണ്ടിയില്ല. കണക്ക് ചെയ്തവർ എഴുന്നേറ്റ് നിൽക്കൂ, അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, കണക്ക് ചെയ്തവരാരാണെങ്കിലും എണീറ്റ് നിൽക്കൂന്ന് പറഞ്ഞു. പിൻനിരയിലിരുന്ന ഒരാൾ മാത്രം സാവധാനം എഴുന്നേറ്റു. എല്ലാവരുടെയും നോട്ടം ആ കുട്ടിയുടെ നേരെയായി. അവനൊന്ന് പരിങ്ങി. അധ്യാപകൻ എന്താ പറഞ്ഞത്? കണക്ക് ചെയ്തവരാരാണെങ്കിലും എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ആരും ഒന്നും മിണ്ടിയില്ല, പരസ്പരം നോക്കിയിരിക്കുക അല്ലേ. അപ്പോൾ പിൻനിരയിലിരുന്ന, പിൻനിര എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകിലത്തെ നിരയിൽ, ഏറ്റവും പുറകിലത്തെ ലൈൻ നമ്മൾ പറയില്ലേ. അപ്പം പുറകിലത്തെ നിരയിലിരുന്ന ഒരാൾ സാവധാനം എഴുന്നേറ്റു. സാവധാനം എന്ന് പറഞ്ഞാൽ പതുക്കെ. പിൻനിരയിലിരുന്ന ഒരാൾ മാത്രം സാവധാനം എഴുന്നേറ്റു. എല്ലാവരുടെയും നോട്ടം ആ കുട്ടിയുടെ നേരെ. അപ്പോൾ ഒരാൾ എഴുന്നേറ്റപ്പോഴത്തേക്കും ബാക്കി എല്ലാ കുട്ടികളും ആ കുട്ടിയെ തന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി. അവനൊന്ന് പരിങ്ങി.
അപ്പോൾ ഈ എണീറ്റ കുട്ടി, സാവധാനം ഒരാൾ എണീറ്റെന്ന് പറഞ്ഞല്ലേ, ആ എണീറ്റ കുട്ടി എല്ലാവരും കൂടെ ഒന്ന് നോക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആകെ ഒന്ന് പരുങ്ങി. ഒരു കുട്ടിയെങ്കിലും ചെയ്തല്ലോ, ഗുരുനാഥൻ സമാധാനിച്ചു. അപ്പം അദ്ദേഹത്തിന് സമാധാനമായി, ഒരു കുട്ടിയെങ്കിലും കണക്ക് ചെയ്തല്ലോ. പ്രയാസമുള്ള കണക്കായിരുന്നോ, ഉത്തരം കണ്ടുപിടിക്കാൻ ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി കൊടുത്തതാണ്. ഒരു കൊച്ചുമിടുക്കൻ അത് ചെയ്തിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് സന്തോഷമായി, ഒരാളെങ്കിലും ചെയ്തു, ഒരു കൊച്ചുമിടുക്കൻ അത് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ആ കുട്ടിയെ വിളിച്ചു, ഗോപാൽ ഇവിടെ വരൂ. അപ്പം അദ്ദേഹം ആ കുട്ടിയെ പിൻനിരയിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, അപ്പം അദ്ദേഹം ആ കുട്ടിയെ വിളിച്ചു, ഗോപാൽ ഇവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പം എന്തായിരുന്നു കുട്ടിയുടെ പേര്? ഗോപാൽ. മടിച്ചു മടിച്ചാണ് ഗോപാൽ അധ്യാപകൻ്റെ അരികിലേക്ക് ചെന്നത്. അപ്പം മടിച്ചു മടിച്ച് ഗോപാൽ അധ്യാപകൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം കണക്ക് പരിശോധിച്ചു. അപ്പം അദ്ദേഹം ആ പുസ്തകം എടുത്ത് നോക്കിയിട്ട് കൊടുത്ത കണക്ക് ശരിയാണോ എന്ന് നോക്കി, പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന് ശരിയാണോ എന്ന് നോക്കുക. അപ്പം അദ്ദേഹം കണക്ക് പരിശോധിച്ചു, ഉത്തരം ശരിയാണ്. അപ്പം ചെയ്ത കണക്ക് ശരിയാണ്. ഗുരുനാഥൻ ഗോപാലൻ്റെ ചുമലിൽ തട്ടി അഭിനന്ദിച്ചു. അപ്പം അധ്യാപകന് സന്തോഷമായി, ഗോപാലൻ്റെ ചുമലിൽ തട്ടിയൊന്ന് അഭിനന്ദിച്ചു. മറ്റു കുട്ടികൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അപ്പം മറ്റു കുട്ടികളെല്ലാം എങ്ങനെയാണ് നോക്കിയത്? ഗോപാലിനെ അത്ഭുതത്തോടെ നോക്കി. അധ്യാപകൻ പറഞ്ഞു, ഗോപാലാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ കുട്ടി, ഒന്നാമനായ കുട്ടി ഒന്നാം സ്ഥാനത്ത് തന്നെ ഇരിക്കണം. അപ്പം കണക്കെല്ലാം ശരിയാണ് നോക്കിയപ്പോൾ അല്ലേ. അപ്പോൾ അധ്യാപകൻ എന്താ മറ്റു കുട്ടികളോട് പറഞ്ഞത്? ഗോപാലാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ കുട്ടി, ഏറ്റവും മിടുക്കൻ ഈ ക്ലാസ്സിലെ ഗോപാലാണ്. അപ്പോൾ ഒന്നാമനായ കുട്ടി ഒന്നാം സ്ഥാനത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ കണ്ടു മുമ്പേ പിൻനിരയിലായിരുന്നതല്ലേ. അപ്പോൾ അപ്പോൾ അധ്യാപകൻ പറയുക, ഒന്നാമൻ എത്തിയ കുട്ടി എവിടെ ഇരിക്കണം എന്ന്? ഒന്നാമത് തന്നെ ഇരിക്കണം. അപ്പം മുൻനിരയിലേക്ക് ഇരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കൂ, അധ്യാപകൻ ഗോപാലിനോട് പറഞ്ഞു. അപ്പം അധ്യാപകൻ ഗോപാലിന് സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ. ഗോപാൽ വല്ലാതെ വിഷമിച്ചു, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഗോപാൽ വല്ലാതെ വിഷമമായി, കണ്ണുകളൊക്കെ നിറഞ്ഞു, കരയാൻ തുടങ്ങി. ഇവനെന്തു പറ്റി? ക്ലാസ്സിൽ ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ കരയുന്നോ? കുട്ടികൾ ആശ്ചര്യപ്പെട്ടു. അപ്പം ഒന്നാം സ്ഥാനക്കാരനാണെന്ന് പറഞ്ഞു, മുമ്പിലത്തെ നിരയിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു, ഒന്നാമത് ഇരിക്കണമെന്ന് പറഞ്ഞല്ലേ. ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഗോപാൽ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളല്ലേ, അപ്പോൾ എന്തിനാ കരയുന്നത്? മറ്റു കുട്ടികളെല്ലാം ആശ്ചര്യത്തോടെ നോക്കാൻ തുടങ്ങി. എന്താ കുട്ടി, ഒന്നാം സ്ഥാനത്തിരിക്കാൻ അവസരം കിട്ടുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അപ്പം അധ്യാപകൻ പറയുക, ഒന്നാം സ്ഥാനത്തിരിക്കാൻ കിട്ടുമ്പോൾ, ആ അവസരം കിട്ടുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് ഗോപാലിനോട് ചോദിക്കുക. ഇങ്ങനെ കണ്ണുനീർ വാർക്കുന്നത് എന്തിനാണ്? അപ്പം എന്തിനാ കരയുന്നത്? കണ്ണുനീർ വാർക്കുക എന്ന് പറഞ്ഞാൽ കരയുക. അപ്പോൾ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്നാ ചോദിക്കുന്നത്? അധ്യാപകൻ ചോദിച്ചു. ഗോപാൽ പൊട്ടിക്കരയുമെന്ന മട്ടായി. അപ്പം ഭയങ്കര സങ്കടം വന്ന്, ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങുന്ന മട്ടിലായി. അധ്യാപകൻ വീണ്ടും നിർബന്ധിച്ചു. എന്ത് പറ്റിയെന്ന് പറയൂ, കൂട്ടുകാരനെ പിരിഞ്ഞിരിക്കാൻ മടിച്ചിട്ടാണോ? അപ്പോൾ അധ്യാപകൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയുന്നത്, എന്താ കാരണം? ഇനി പുറയിലിരുന്നപ്പോൾ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ഇനി അവരെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ടാണോ കരയുന്നത്? സ്ഥലം മാറിയിരിക്കാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണോ കരയുന്നതെന്ന് അധ്യാപകൻ ചോദിച്ചു. അല്ല, വിതുമ്പലുകൾക്കിടയിൽ കൂടി അവൻ്റെ ശബ്ദം പതുക്കെ പുറത്തു വന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക, വിതുമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അധ്യാപകൻ എന്താ ചോദിച്ചത്? കൂട്ടുകാരനെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ടാണോ കരയുന്നതെന്ന് ചോദിച്ചപ്പം വിതുമ്പിക്കൊണ്ടിരിക്കുക ഗോപാൽ അല്ലേ. എന്താ പറഞ്ഞത്? അല്ല എന്ന് പറഞ്ഞു. വിതുമ്പലുകൾക്കിടയിൽ കൂടി അവൻ്റെ ശബ്ദം പതുക്കെ പുറത്തു വന്നു. എനിക്കതിനുള്ള അർഹത ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം എന്താ ഗോപാൽ പറഞ്ഞത്? എനിക്ക് അവിടെ ഇരിക്കാൻ, എനിക്ക് ഒന്നാം സ്ഥാനം തന്നു, മുമ്പിലിരിക്കാനുള്ള സ്ഥാനം തന്നു, ഇതിനൊന്നും എനിക്ക് അർഹതയില്ല, ഞാൻ യോഗ്യനല്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഗോപാൽ അധ്യാപകനോട് പറഞ്ഞു. നിനക്കല്ലാതെ ആർക്കാണ് അതിനുള്ള യോഗ്യത? നീ മാത്രമാണല്ലോ വിഷമം പിടിച്ച് ആ കണക്ക് ചെയ്തത്, ഗുരുനാഥൻ പറഞ്ഞു. അപ്പോൾ ഗുരുനാഥൻ എന്താ പറഞ്ഞത്? നിനക്കല്ലാതെ വേറെ ആർക്കും അതിനുള്ള യോഗ്യത, വേറെ ആർക്കും അതിനുള്ള അർഹതയില്ല, വിഷമം പിടിച്ചുള്ള അത്രയും ബുദ്ധിമുട്ടുള്ള കണക്ക് നീ മാത്രമാണ് ചെയ്തത്. അപ്പം നിനക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനവും ഒന്നാം സ്ഥാനത്ത് ഇരിക്കേണ്ടതും നീ തന്നെയാണെന്ന് അധ്യാപകൻ പറഞ്ഞു. കണക്ക് ഞാൻ തനിയെ ചെയ്തതല്ല, മറ്റൊരാൾ എന്നെ സഹായിച്ചിരുന്നു, കരഞ്ഞുകൊണ്ട് ഗോപാൽ അറിയിച്ചു. അപ്പം എന്തായിരുന്നു വിഷമം? കണക്ക് സ്വന്തമായിട്ട് ചെയ്തതല്ല, തന്നെയല്ല ചെയ്തത്, ഒരാൾ സഹായിച്ചിട്ടായിരുന്നു ഗോപാൽ ചെയ്തത്. അപ്പോൾ ആ കണക്ക് ശരിയാവുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് അധ്യാപകൻ എന്തു പറഞ്ഞു? മിടുക്കനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഒന്നാം സ്ഥാനക്കാരൻ്റെ പദവി കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കുമാണ് ഗോപാലിന് സങ്കടം വന്നത്. ഞാൻ തന്നെ ചെയ്തതല്ല, എന്നെ ഒരാൾ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ആ കണക്ക് ശരിയാക്കാൻ പറ്റിയതെന്ന് ഗോപാൽ അധ്യാപകനോട് അറിയിച്ചു.
ഗോപാലിൻ്റെ സത്യസന്ധതയിൽ അധ്യാപകൻ അഭിമാനം കൊണ്ടു. അപ്പോൾ ആ സത്യം തുറന്നു പറഞ്ഞല്ലോ, ശരിയാണെന്ന് പറഞ്ഞപ്പം ഗോപാലിന് വേണമെങ്കിൽ അവിടെ മിണ്ടാതിരിക്കാമായിരുന്നു അല്ലേ. പക്ഷേ ഗോപാൽ അവിടെ എന്താ പറഞ്ഞേ, എന്നെ ഒരാൾ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ആ കണക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ആ സത്യസന്ധതയിൽ അധ്യാപകൻ അഭിമാനം കൊണ്ടു. ഗോപാൽ, നീ ഒന്നാം സ്ഥാനത്തിന് എല്ലാം കൊണ്ടും അർഹനാണ്. നമ്മൾ കണ്ടു സത്യസന്ധനായ ഗോപാൽ അല്ലേ. അപ്പം ഗോപാൽ, നീ എന്തുകൊണ്ടും ഒന്നാം സ്ഥാനത്തിന് അർഹനാണെന്ന് അധ്യാപകൻ പറഞ്ഞു. അദ്ദേഹം അവൻ്റെ കണ്ണുനീരൊപ്പി തലോടി ആശ്വസിപ്പിച്ചു. അപ്പോൾ അധ്യാപകൻ എന്താ ചെയ്തേ, ഗോപാലിൻ്റെ കണ്ണുനീരൊക്കെ ഒപ്പി തലോടി ആശ്വസിപ്പിച്ചു. അവനെ ഒന്നാം സ്ഥാനത്ത് തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇത്രയും സത്യസന്ധനായ നീ ഇവിടെ എന്നല്ല എവിടെയും ഒന്നാം സ്ഥാനത്തിന് അർഹനായിത്തീരും. അപ്പോൾ അദ്ദേഹം മുമ്പിൽ തന്നെ ഇരുത്തിക്കൊണ്ട് എന്താ ഗോപാലിനോട് പറഞ്ഞത്, ഇത്രയും സത്യസന്ധനായ നീ ഇവിടെ എന്നല്ല എവിടെയും ഒന്നാം സ്ഥാനത്തിന് അർഹനായിത്തീരും. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഈ ക്ലാസ്സിൽ മാത്രമല്ല നിനക്ക് ഒന്നാം സ്ഥാനം കിട്ടാൻ പോകുന്നത്, ഭാവിയിൽ ജീവിതത്തിൽ എവിടെയാണെങ്കിലും നീ ഒന്നാമനായിത്തീരുമെന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു. ഗുരുനാഥൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമായി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മാർഗദർശകരിൽ പ്രമുഖനും മികച്ച സാമൂഹ്യ പരിഷ്കർത്താവുമായി തീർന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ഗുരുവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ആ ബാലൻ. അപ്പോൾ ആ ബാലൻ ആരായിരുന്നു പിൽക്കാലത്ത്? അദ്ദേഹം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മാർഗദർശകരിൽ പ്രമുഖനും മികച്ച സാമൂഹ്യ പരിഷ്കർത്താവുമായി തീർന്ന ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു അന്നത്തെ ആ കുട്ടി. രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോഖലയുടെ ജീവിതം മാതൃരാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചതായിരുന്നു. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം മഹാത്മാഗാന്ധിയെക്കുറിച്ച്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. അപ്പം രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോഖലെ. അപ്പം മഹാത്മജിയുടെയും രാഷ്ട്രീയ ഗുരുവായിരുന്നു ഇവിടെ നമ്മൾ കണ്ട ഗോപാലകൃഷ്ണ ഗോഖലെ. ജീവിതം മാതൃരാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം, മാതൃരാജ്യം ഏതാ നമ്മുടെ മാതൃരാജ്യം? ഭാരതം അല്ലേ. അപ്പം മാതൃരാജ്യത്തിനു വേണ്ടിയിട്ട് സമർപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കഥ. അപ്പം നിങ്ങൾ കണ്ടു സത്യസന്ധന് എന്നും ഒന്നാം സ്ഥാനം. അപ്പോൾ എല്ലാവരും പുസ്തകം, ഈ പാഠം രണ്ട് തവണ എങ്കിലും വായിച്ചു നോക്കുക. തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളും തനിയെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി.